അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ അഭിസംബോധന അള്ളാഹു അഭിസംബോധന ചെയ്യാത്ത വചനം കൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അസ്സാമു അലൈക്കും എന്ന് പറയുകയാണോ എന്ന് ഈ വന്ന മൂന്ന് യഹൂദികളോടും ആര് കയർത്ത് സംസാരിച്ചു? ആയിഷ ബീവി ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഖാലസ് ആയിഷ ബീവി തുടരുകയാണ് ഹദീസ്. എന്ത് ഫനദറ ഇലയ്യ നദറ നോക്കി, ആര് നോക്കി? ഹുവ അല്ലേ ലമീർ, ആരായിരിക്കും നോക്കിയിണ്ടാവുക? ആ റസൂൽ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ആര ഇലയ്യ എന്നിലേക്ക്. ഞാൻ ഇടയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് നോക്കി, ഏഹ് റസൂലുള്ളാഹി അങ്ങനെ നോക്കി, ഭർത്താവ് ഭാര്യയെ നോക്കി. എന്നിട്ട് എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? അഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു. ആ പറഞ്ഞോ, ഇഷ്ടം പോലെ പറഞ്ഞോന്നാണ് പറഞ്ഞത്. ആ എൻ്റെ ഇഷ്ടം പോലെ പറഞ്ഞോ, അല്ലെങ്കിൽ അയച്ചുകൊണ്ടാണോ ചെയ്ത്? അല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് സംസാരിച്ചെന്ന് ശ്രദ്ധിക്കണം. ഏഹ് ഇവിടെ നമുക്ക് പാഠങ്ങളുണ്ട്. ഇത് എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫുഹ്ഷ വല തഫഹ്ഷ ഖാലു ഖൗലൻ ഫറദ്ദനാഹു അലൈഹിം ഫലം യദുറുനാ ഷൈഉൻ വലസിമഹും ഇലാ യൗമിൽ ഖിയാമ ഇന്നഹും ലാ യഹ്സുദൂന അലാ ഷൈഇൻ കമാ യഹ്സുദൂന അലാ യൗമിൽ ജുമുഅ അല്ലതീ ഹദാന അല്ലാഹു ലഹാ വദല്ലു അൻഹാ. അങ്ങനെ തുടരുകയാണ് നബി. നമുക്ക് പറയാം, നോക്കാം. നബി പറഞ്ഞു, മഹ് സ്റ്റോപ്പ്, മഹ് സ്റ്റോപ്പ്, നിർത്തൂ നിർത്തൂ. ആയിഷ അറിയല്ലാഹു എന്നോട് പറഞ്ഞു, ഭാര്യയോട് നബി പറഞ്ഞു എന്താണ്? മഹ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭർത്താവ് മറ്റു പുരുഷന്മാരുമായിട്ട് സംസാരിക്കണം വിഷയം അല്ലേ. അപ്പോൾ മറ്റുള്ളവർ അപമര്യാദയായിട്ട് നബിയോട് പെരുമാറുന്നത്, എങ്കിലും ഇടയ്ക്ക് കയറി ആയിഷ ബീവി സംസാരിച്ചത് നബിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആയിഷ ബീവി സംസാരിച്ച രീതിയും നബിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നബി എന്ത് വിലക്കി? മഹ് സ്റ്റോപ്പ്, നിർത്തു. ഏ നബി അവിടെ അദബ് പഠിപ്പിക്കുകയാണ് അല്ലേ. ഏ അവിടെ ആയിഷ ബീവിയെ അദബ് പഠിപ്പിക്കുകയാണ് നബി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, എന്ത് ഇടയ്ക്ക് കയറിയാണ് സംസാരിക്കരുത്. ഏ അതേപോലെ സംസാരിക്കുന്നത് ശത്രുവിനോടാണെങ്കിലും മര്യാദക്കായിരിക്കണം. അവർ മര്യാദ വിട്ടാലും നമ്മൾ മര്യാദ വിടാൻ പാടില്ല. കാരണം നമ്മൾ മുഅ്മിനുകളാണ്, നമ്മൾ ഈമാനുള്ളവരാണ്. നമ്മൾ എന്ത് ചെയ്യണം? മര്യാദയോടുകൂടി സംസാരിക്കാവൂ. അതുകൊണ്ട് നബി പറഞ്ഞത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു, നിശ്ചയം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, അൽ ഫുഹ്ഷ വല തഫഹ്ഷ എന്ന് പറഞ്ഞാൽ മോശം സംസാരവും മ്ലേച്ഛ രീതിയിലുള്ള സംസാരവും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ സംസാരിച്ചത് നബിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ നബി അങ്ങനെ പറഞ്ഞത്, അല്ലാഹു ഇങ്ങനെ ഇഷ്ടപ്പെടും. ആയിഷ ബീവി വലിയ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ, ഏ ഉള്ള കാര്യമേ പറഞ്ഞോളൂ. എങ്കിലും നബി അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഖാലു ഖൗലൻ, അവരൊരു വാക്ക് പറഞ്ഞു, അവർ ചില വാക്കുകൾ പറഞ്ഞു. ഫറദദ്നാഹു അലൈഹിം, നമ്മളത് അവർക്ക് തിരിച്ചു കൊടുത്തു. അസ്സാമു അലൈക്, ഏ നിങ്ങൾക്ക് സാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അലൈക്, നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഏ അപ്പം എന്താണ് ഫലം യദുറുനാ ഷൈഉൻ, അത് നമ്മളെ ബുദ്ധിമുട്ടിക്കൂല. ഏ നമ്മൾക്ക് അവർ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു വിചാരിച്ചു നമുക്കൊരു പ്രശ്നമല്ല, നമ്മളങ്ങ് തിരിച്ചു കൊടുത്തു. ഏ മനസ്സിലായില്ലേ? അവർക്കാകട്ടെ അന്ത്യനാൾ വരെ നിർബന്ധമായി ആ നാശം, നിർബന്ധമായി സാം. ഇനി നബി തുടർന്നു, ഇന്നഹും ലായ സുദൂന, നിശ്ചയം അവർ അസൂയപ്പെടുന്നില്ല നമ്മളോട്, അലാശയിൻ ഒരു കാര്യത്തിലും, കമായ സുദൂന അവർ അസൂയപ്പെടുന്ന പോലെ, അലാ യൗമിൽ ജുമുഅ ജുമുഅ വിഷയത്തിൽ, നമുക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ, കമായ സുദൂന അല്ലതീ ഹദാ അല്ലാഹു ലഹാ, അള്ളാഹു നമ്മെ അതിലേക്ക് മാർഗദർശനം നൽകി ജുമുഅ ദിവസത്തെ. വളല്ലു അൻഹാ, അവരെ അള്ളാഹു മാർഗഭ്രംശത്തിലാക്കി. സബത്ത് ദിനാചരണത്തിൻ്റെ വിഷയത്തിൽ അവർക്കനുവദിച്ച ജുമുഅ എന്തായിരുന്നു? യൗമു സുബത്ത് ശനിയാഴ്ചയായിരുന്നു. അവർ ആ വിഷയത്തിൽ വഴികേടിലായി. അള്ളാഹു കൽപ്പിച്ച പ്രകാരം അവർ പ്രവർത്തിക്കാത്തത് കാരണം അവർ വഴികേടിലായി. നമ്മാവട്ടെ വഴി മാർഗദർശനത്തിലുമായി, അവർ വഴികേടിലും ആയി. അപ്പോൾ അവർക്ക് ആ വിഷയത്തിൽ നമ്മോട് അസൂയുണ്ട്. ഇനി മറ്റൊരു വിഷയം, വലൽ ഖിബ്ലത്തിൽ ലത്തീ ഹദാന അല്ലാഹു ലഹാ വളല്ലു അൻഹാ, ഖിബ്ലയുടെ വിഷയത്തിൽ അള്ളാഹു നമ്മെ അതിലേക്ക് മാർഗദർശനം ചെയ്തു. അള്ളാഹു നമുക്ക് ബൈത്തുൽ മഖദ്ദിസിനെ മാറ്റിയിട്ട് എന്ത് ഖിബ്ലയാക്കി, കഅബ ഖിബ്ലയാക്കി നിശ്ചയിച്ചു. പക്ഷേ അവർ എന്ത് ചെയ്തു? അവരുടെ മർക്കടമുഷ്ടി കാരണം ഈ ദീനിലേക്ക് വരാൻ താല്പര്യപ്പെട്ടില്ല. അവർ അതിൽ ഉറച്ചു നിന്നു, അവർ അവരുടെ വലാരത്തിൽ ഉറച്ചു നിന്നു. വളല്ലു അൻഹാ, അവർ അതിൽ മാർഗഭ്രംശത്തിലായി ഖിബ്ലയുടെ വിഷയത്തിലും. ഇനി വാലാ കൗലിന, നമ്മുടെ അപ്പോൾ ഈ രണ്ട് കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, വാലാ കൗലിന, നമ്മുടെ വാക്കിൽ വിഷയത്തിൽ, ഖൽഫൽ ഇമാമി, ഇമാമിൻ്റെ പിറകെ, ആമീൻ ആമീൻ.
ആമീൻ എന്നീ ഇമാമിൻ്റെ പിറകെ നമ്മൾ പറയുന്ന വിഷയത്തിലും. അപ്പം മഅ്മൂം ആമീൻ പറയണം. അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളിൽ നമ്മോട് അസൂയുണ്ട് അവർക്ക് എന്ന് ആര് പറഞ്ഞു? ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഇനി സുനൻ ഇബ്നു മാജയിൽ വന്ന രണ്ട് ഹദീസുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതേ വിഷയം തന്നെയാണ്, അത് അതിൻ്റെ മലയാളം കൊടുത്തിട്ടില്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സുനൻ ഇബ്നു മാജ കിതാബ് ഇഖാമത്തു സ്വലാത്തി വസ്സുന്നത്തി ഫിഹാ ബാബുൽ ജഹ്റി ബിആമീൻ ആമീൻ ഉറക്കപ്പറയൽ സംബന്ധിച്ച ബാബ് എന്നുള്ള തുടക്കം ഹദ്ദസന ഇസ്ഹാഖ് ഇബ്നു മൻസൂർ എന്ന് തുടങ്ങി. കാരണം ആയിഷ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ഹസദ്തുക്കും അൽ യഹൂദു അലാ ഷൈഇൻ മാ ഹസദ്തുക്കും അൽ സലാമി വത്തമീൻ. യഹൂദികൾ ഒരു വിഷയത്തിലും നമ്മോട് അസൂയപ്പെട്ടിട്ടില്ല. എന്ത്? ഏതല്ലാതെ സലാമിൻ്റെ വിഷയത്തിലും ആമീൻ ചൊല്ലുന്ന വിഷയത്തിലും അല്ലാതെ എന്ന്. ഇനി മറ്റൊരു ഹദീസ്, ഹദീസ് മൂന്ന്, മൂന്നാമത്തെ ഹദീസല്ല, ഈ പറഞ്ഞ തഫ്സീർ ഇബ്നു കസീറിൽ പരാമർശിച്ചതിൽ മൂന്നാമത്തെ ഹദീസ് എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഹദ്ദസന അബ്ബാസ് ഇബ്നു വലീദ് തുടങ്ങിയിട്ട് കാണാം. അൻ അത്താഹിർ ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹസദ്തുക്കും അൽയഹൂദു അലാ ഷൈ മാ ഹസദ്തുക്കും അലാ ആമീൻ. ആമീൻ്റെ വിഷയത്തിലും അല്ലാതെ യഹൂദികൾ നമ്മോട് നിങ്ങളോട് അസൂയപ്പെട്ടിട്ടില്ല. ഫഅക്സിറു മിൻ ഖൗലി ആമീൻ, അതുകൊണ്ട് നിങ്ങൾ ആമീൻ അധികരിപ്പിക്കൂ എന്ന്. ഈ ഹദീസ് മൂന്നാമത് പറഞ്ഞ ഹദീസ് തുൽഹത്ത് ബിൻ അംർ എന്നൊരാൾ അതിലുണ്ട്, അതുകൊണ്ട് ആ ഹദീസ് ളഈഫാണ് എന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഉള്ളടക്കം ശരി തന്നെ, കാരണം സഹീഹായ ഹദീസുകളിൽ വിഷയം വന്നിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ജസാകുമുള്ളാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.